സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവുപോലെ ഇന്നും 20 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമുണ്ട്. അപ്പോൾ LGS യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്കും അതുപോലെ CPO WCPO സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്കും എല്ലാം ഉപകാരപ്രദമാണ് നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. മോഹൻലാൽ പാണ്ഡ്യ ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, ഖേദ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മോഹൻലാൽ പാണ്ഡ്യ ഖേദ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഖേദ സത്യാഗ്രഹം നടന്നത് ഏത് വർഷമാണ്? 1918 ഖേദ സത്യാഗ്രഹം നടന്നത്. 1918 ഗുജറാത്തിലാണ്. ഇനി അതുപോലെ ഈ മോഹൻലാൽ പാണ്ഡ്യയെ ഗാന്ധിജി വിശേഷിപ്പിച്ചിട്ടുണ്ട് ഏത് രീതിയിലാണ്? ഒനിയൻ തീഫ് അല്ലെങ്കിൽ ഡംഗ്ലി ചോർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? മോഹൻലാൽ പാണ്ഡ്യയാണ്. ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട്? ഖേദ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒനിയൻ തീഫ് അഥവാ ഡംഗ്ലി ചോർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് മോഹൻലാൽ പാണ്ഡ്യയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പുന്നപ്ര വയലാർ സമരത്തിന് വനിതകളെ സംഘടിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി, കെ ദേവയാനിയാണ്. പുന്നപ്ര വയലാർ സമരത്തിന് വനിതകളെ സംഘടിപ്പിച്ചത് ആരാണ്? കെ ദേവയാനി. അപ്പോൾ ഈ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1946 നമുക്ക് എല്ലാവർക്കും അറിയാം പുന്നപ്ര വയലാർ സമരത്തിൻ്റെ വർഷമാണ് 1946. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ വനിതകളെ സംഘടിപ്പിച്ചത് കെ ദേവയാനിയാണ്. അതുപോലെ തുലാമ്പത്ത് സമരം എന്ന് അറിയപ്പെടുന്നത് ഈ 1946 പുന്നപ്ര വയലാർ സമരമാണ്. തുലാമ്പത്ത് സമരം പുന്നപ്ര വയലാർ സമരമാണ്. അതുപോലെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരത്തിൻ്റേതാണ്? പുന്നപ്ര വയലാർ സമരത്തിൻ്റേതാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നു പുന്നപ്ര വയലാർ സമരവുമായിട്ട്. ഇന്നതുപോലെ ഈ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ രക്തസാക്ഷി മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണങ്ങളിൽ പെടാത്തത് ഏത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണങ്ങളിൽ പെടാത്തത് ഏത്? ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, നാടുവാഴികളുടെ അതിക്രമമാണ്. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കറിയാം, തുച്ഛമായ ശമ്പളം, ദത്താവകാശ നിരോധന നിയമം, ബ്രിട്ടീഷുകാരുടെ അവഹേളനം, ഇവയെല്ലാം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങളിൽ പെടുന്നവയാണ്. നാടുവാഴികളുടെ അതിക്രമവുമായിട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബന്ധമൊന്നുമില്ല. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളം ഉൾപ്പെടുന്ന പോസ്റ്റൽ സോൺ നമ്പർ എത്രയാണ്? ഓപ്ഷൻ ഡി, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഇവിടെയുള്ള പിൻകോഡ് ആരംഭിക്കുന്നത് 6 തുടങ്ങിയാണ്. അപ്പോൾ കേരളം ഉൾപ്പെടുന്ന പോസ്റ്റൽ സോൺ നമ്പർ 6. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിൻ്റെ വേദിയായ സ്ഥലമേത്? ഓപ്ഷൻ സി, വെങ്ങാനൂരാണ്. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം വെങ്ങാനൂരാണ്. അപ്പോൾ തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് ആരാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. സംഭവം നടന്നത് എവിടെയാണ്? വെങ്ങാനൂരിൽ വെച്ച്. നമുക്കറിയാം വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചതും വെങ്ങാനൂരിലാണ്. സോ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്ന് അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്ന് അറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സിന്ധു നദീജല കരാർ ഒപ്പുവച്ച സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ സി, കറാച്ചിയിലാണ്. സിന്ധു നദീജല കരാർ ഒപ്പുവച്ചത് കറാച്ചിയിലാണ്. അപ്പോൾ നമുക്കറിയാം സിന്ധു നദീജല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജലം പങ്കുവയ്ക്കുന്ന കരാറാണ്. അത് ഒപ്പുവെച്ചത് 1960 അതിന് മാധ്യസ്ഥം വഹിച്ചത് വേൾഡ് ബാങ്കാണ്. ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇതും കൂടി പഠിച്ചു വെക്കുക. സിന്ധു നദീജല കരാർ ഒപ്പുവച്ചത് എവിടെയാണ്? കറാച്ചിയിൽ വെച്ചാണ്. 1960 സിന്ധു നദീജല കരാറിൻ്റെ വർഷം. ഇന്ത്യയും പാകിസ്ഥാനുമാണ് കക്ഷികൾ. ഇനി അതുപോലെ ഒന്നുകൂടി പഠിച്ചു വെക്കാം. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് ആരായിരുന്നു? അയ്യൂബ് ഖാനാണ്. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച 1960 ഒപ്പുവെച്ച
പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്നു അയ്യൂബ് ഖാൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആര്? ഓപ്ഷൻ ബി ദാദാഭായ് നവറോജിയാണ്. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വ്യക്തി ദാദാഭായ് നവറോജി. ഇനി 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? WC ബാനർജിയാണ്. 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ WC ബാനർജിയും, 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വ്യക്തി എന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയും. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഇന്ത്യയിൽ സമഗ്രമായ പൗരത്വ നിയമം പാസാക്കിയ വർഷമേത്? ഓപ്ഷൻ എ 1955 ഇന്ത്യയിൽ സമഗ്രമായ പൗരത്വ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1955. അപ്പോൾ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 എന്ന് പഠിച്ചു വെക്കണം. ഇനി 1955 ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം എത്ര തരത്തിൽ ഇന്ത്യൻ പൗരത്വം ആർജിക്കാൻ കഴിയും? 5 തരത്തിലാണ് പൗരത്വ നിയമം. ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം എത്ര തരത്തിൽ ഇന്ത്യൻ പൗരത്വം ആർജിക്കാനായിട്ട് കഴിയും? 5 തരത്തിൽ. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യ ചിഹ്നം ഏതാണ്? ഓപ്ഷൻ ഡി ജെങ്കു എന്ന മത്സ്യമാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യ ചിഹ്നം. ജെങ്കു എന്ന മത്സ്യം. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, വ്യക്തി സത്യഗ്രഹം എന്ന സമരമുറ ഗാന്ധിജി ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി 1940 വ്യക്തി സത്യാഗ്രഹം എന്ന സമരമുറ ഗാന്ധിജി ആരംഭിച്ച വർഷമേത്? 1940. ഇനി അതുപോലെ ഗാന്ധിജി വ്യക്തി സത്യഗ്രഹത്തിന് ആദ്യം തിരഞ്ഞെടുത്ത വ്യക്തി ആര്? എല്ലാം ക്വസ്റ്റ്യൻ വരുന്നതാണ്. വിനോബ ഭാവയാണ് ഗാന്ധിജി വ്യക്തി സത്യഗ്രഹത്തിന് ആദ്യം തിരഞ്ഞെടുത്ത വ്യക്തി. വിനോബ ഭാവയാണ് രണ്ടാമത് ഗാന്ധിജി വ്യക്തി സത്യഗ്രഹത്തിന് തിരഞ്ഞെടുത്തത്. ആരെയാണ്? നെഹ്റുവിനെയാണ്. അപ്പോൾ ആദ്യം വിനോബ ഭാവയെയും രണ്ടാമത് ആയിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത് വ്യക്തി സത്യഗ്രഹത്തിന് നെഹ്റുവിനെയുമാണ്. ഇനി അതുപോലെ ഗാന്ധിജി വ്യക്തി സത്യഗ്രഹത്തിന് തിരഞ്ഞെടുത്ത ആദ്യ മലയാളി ആരായിരുന്നു? കേളപ്പനാണ് ഗാന്ധിജി വ്യക്തി സത്യഗ്രഹത്തിന് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തി ആരാണ്? കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പനെയാണ്. അപ്പോൾ ഗാന്ധിജി വ്യക്തി സത്യഗ്രഹം എന്ന സമരമുറ ആരംഭിച്ച വർഷമാണ് 1940. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, മലയാളി മെമ്മോറിയലിന് പ്രചാരം നൽകിയ പത്രം ഏതാണ്? ഓപ്ഷൻ ഡി മലയാളി എന്ന പത്രമാണ്. മലയാളി മെമ്മോറിയലിന് പ്രചാരം നൽകിയ പത്രമേത്? മലയാളി. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ഹോക്കിയിലാണ്. ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ്? മാനുവൽ ഫ്രെഡറിക് ആണ്. ഈ മാനുവൽ ഫ്രെഡറിക് ഏത് ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 1972 മ്യൂണിക് ഒളിമ്പിക്സിലാണ് ഇദ്ദേഹത്തിന് മാനുവൽ ഫ്രെഡറിക്കിന് മെഡൽ ലഭിച്ചത്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ. അപ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കാം, വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ചോദിക്കാം, ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക് ഏത് ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത്, അല്ലെങ്കിൽ ഏത് വർഷത്തെ ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത്, അങ്ങനെ ചോദിക്കാം. ഇനി ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത് മലയാളി ആരാണെന്ന് നമുക്ക് അറിയാം. PR ശ്രീജേഷാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത് മലയാളി. PR ശ്രീജേഷാണ് ഏത് ഒളിമ്പിക്സിലാണ്, അത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. 2020 ഒളിമ്പിക്സിൽ, അല്ലെങ്കിൽ 2020 ഒളിമ്പിക്സ് നടന്നത് 2021 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ് PR ശ്രീജേഷ് മെഡൽ നേടുന്നത്. രണ്ടാമത് മെഡൽ നേടുന്ന മലയാളി ഒളിമ്പിക്സിൽ PR ശ്രീജേഷ് മെഡൽ നേടുന്നത് 2020 അല്ലെങ്കിൽ 2021 ടോക്കിയോ ഒളിമ്പിക്സിലാണ്. ഈ രണ്ടുപേരും ഹോക്കിയിലെ ഗോൾ കീപ്പേഴ്സാണ് കേട്ടോ, രണ്ടുപേരും ഗോൾ കീപ്പേഴ്സാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏതാണ്? ഓപ്ഷൻ ഡി ആഫ്രിക്കയാണ്. ഏഷ്യയല്ല, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ആഫ്രിക്ക. നമുക്കറിയാം ഏറ്റവും വലിയ ഭൂഖണ്ഡം പക്ഷേ ഏഷ്യയാണ്. ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയാണ്. വിസ്തൃതിയിൽ ലോക ഭൂഖണ്ഡങ്ങളിൽ 2ാം സ്ഥാനം ആഫ്രിക്കയ്ക്കാണ്. വിസ്തൃതിയിൽ ലോക ഭൂഖണ്ഡങ്ങളിൽ 2ാം സ്ഥാനം ആഫ്രിക്കയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിസ്തൃതി ഏഷ്യ, രണ്ടാമത് ആഫ്രിക്ക. ഇനി നമുക്കറിയാം, നമ്മളിപ്പം പഠിച്ചതാണ് വിസ്തൃതിയിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏതാണ്? ഓസ്ട്രേലിയയാണ്.
ഇനി അതേസമയം ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യയാണ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള വൻകര ഏഷ്യയാണ്. ഏറ്റവും വലിയ ഭൂഖണ്ഡവും ഏഷ്യയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ആഫ്രിക്ക. 14th question. 1812 കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം ഏത്? ഓപ്ഷൻ എ കുറുമ്പർ എന്ന വിഭാഗമാണ്. കുറുമ്പർ എന്ന ആദിവാസി വിഭാഗമാണ് 1812 കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് കുറുമ്പർ. അപ്പോൾ 1812 കുറിച്യ കലാപത്തിൽ പങ്കെടുത്തവർ കുറിച്യരും കുറുമ്പരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറിച്യ കലാപത്തിൻ്റെ വർഷം 1812. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ ആദിവാസി കലാപം ഏത് എന്ന് ചോദിച്ചാൽ കുറിച്യ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം അല്ലെങ്കിൽ ഏക ആദിവാസി കലാപം ഏതാണ്? 1812 കുറിച്യ കലാപമാണ്. ഇനി അതുപോലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പിയാണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി. 15th ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ 1931 നവംബർ 1 ആരംഭിച്ച സത്യാഗ്രഹം ഏതാണ്? ഓപ്ഷൻ സി ഗുരുവായൂർ സത്യാഗ്രഹമാണ്. 1931 നവംബർ 1 ആരംഭിച്ച സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം, അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയത് എന്നാണ്. 1931 നവംബർ 1 ഇനി അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള ഗാന്ധി കേളപ്പനാണ്. ഇനി അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു എ കെ ഗോപാലൻ. ഇനി അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, ഗുരുവായൂർ ക്ഷേത്ര നടയിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ ആരായിരുന്നു? പി കൃഷ്ണപിള്ളയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണനായിരുന്നു പി കൃഷ്ണപിള്ള. 16th ക്വസ്റ്റ്യൻ നോക്കുക, മണ്ണിൻ്റെ മകൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ ബി എച്ച് ഡി ദേവഗൌഡയാണ്. മണ്ണിൻ്റെ മകൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ. അപ്പോൾ നമുക്കറിയാം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരെയെന്ന് ചോദിച്ചാലും എച്ച് ഡി ദേവഗൌഡയാണ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് എച്ച് ഡി ദേവഗൌഡ. ഇനി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു. 17th ക്വസ്റ്റ്യൻ നോക്കുക, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പോൾ ആകെ 4 പ്രസ്താവന, അതിനകത്ത് തെറ്റായ പ്രസ്താവന അടങ്ങുന്ന ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് 1, 3, 4 പ്രസ്താവനകൾ തെറ്റിപ്പോയിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി, 1st പ്രസ്താവന നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ബക്രാനങ്കലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കലാണ്. അതേസമയം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏത്? ദാമോദർ വാലിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? ബക്രാനങ്കലാണ്. അപ്പോൾ ഈ 1 ഇവിടെ തെറ്റിച്ചു തന്നിട്ടുണ്ട്. ഇനി 2 നോക്കുക, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. കറക്റ്റായ പ്രസ്താവനയാണ്, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. അപ്പോൾ ഈ 2 ശരിയാണ്. 3 നോക്കുക, ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? ഏത് വർഷമാണ് ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്? 2008 ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് 2008. അപ്പോൾ ഈ 3 തെറ്റിച്ച് തന്നിരിക്കുന്നു. 4, ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഏതാണ് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? ദാമോദർ നദിയാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ നദി. കോസി നദി ആരുടെ ദുഃഖമാണ്? ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ നദി. അപ്പോൾ രണ്ടും മാറി പോകാതെ പഠിച്ചു വെക്കുക. അപ്പോൾ ഈ 4 തെറ്റിച്ച് തന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ തെറ്റായത് 1, 3, 4 നമ്മളോട് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ഇവിടെ ആൻസർ ഓപ്ഷൻ എ. 18th ക്വസ്റ്റ്യൻ നോക്കുക, വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ജലപാത ഏതാണ്? ഓപ്ഷൻ സി
ജലപാത മൂന്നാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ജലപാതയാണ് ജലപാത മൂന്ന്. അപ്പോൾ ജലപാത മൂന്നാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 40 പഠിച്ചു വച്ചിരിക്കുക. അനുച്ഛേദം 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 40. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? ഓപ്ഷൻ സി, തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. അതുപോലെ നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ്? തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രമാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം. ഇത് സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1983 തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥാപിതമായത് 1983. ഇനി അതുപോലെ കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏത് എന്ന് ചോദിച്ചാലും തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാട്. ഓക്കെ ഫ്രണ്ട്സ്.